ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റിക്കും സ്ലീവിനും നൈറ്റിക്കും കുർത്തിക്കും സ്ലീവിന് പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ്. അപ്പോൾ രണ്ട് സ്ലീവ് ഞാൻ നൈറ്റിക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്ലീവ് കണ്ടല്ലോ. നമുക്ക് ആ സ്ലീവ് നോക്കിക്കേ, ഇതാണ് നമ്മുടെ സ്ലീവ്. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി നെക്ക് ഡിസൈൻ സ്ലീവ് ഡിസൈനാണത്. നമുക്ക് നമ്മൾ നെക്കിനുണ്ടൊക്കെ ഡിസൈൻ കൊടുക്കണം, അതുപോലെ തന്നെ നമുക്ക് സ്ലീവിനും ഡിസൈൻ കൊടുക്കാം അല്ലേ. അപ്പോൾ സാധാരണ എല്ലാവരും നൈറ്റിക്ക് പ്ലെയിൻ ആയിട്ടാണ് ഇടുക, പക്ഷേ അങ്ങനെ ചെയ്യേണ്ട. ഇനി നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു കട്ട് പീസാണ്, നാല് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. 6 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയുമുള്ള 4 പീസ്. നമുക്ക് എന്ത് തുണി വെച്ചാണോ ഡിസൈൻ കൊടുക്കുന്നത് ആ തുണി തന്നെ നമ്മൾ എടുക്കാം. ഓക്കെ, അപ്പോൾ 6 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയുമുള്ള 4 തുണികൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്ലീവ് മടക്കാൻ എന്തായാലും 1 ഇഞ്ച് വേണ്ടി വരുമല്ലോ, അതൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മേലെ നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ വണ്ണം നമുക്കൊരു 2.5 ഇഞ്ചോളം നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. താഴെ ശ്രദ്ധിച്ചോളൂ, ദേ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ടേപ്പ് വെച്ചിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതുണ്ടോ, അതെ ഇതുപോലെ 2.5 ഇഞ്ച് നമ്മളിങ്ങനെ വെച്ച ശേഷം ദേ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ആ മാർക്കിൽ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. 2 സ്ലീവിനും കൂടി 4 പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ലീവിൻ്റെ ഉൾവശവും ചേർത്ത് വയ്ക്കുക. അതായത് സ്ലീവിൻ്റെ അല്ല, ഈ പീസിൻ്റെ. ഓക്കെ, 4 പീസിൽ 2 പീസ് എടുക്കുക ഫസ്റ്റ്. എന്നിട്ട് അതിൻ്റെ നല്ലവശം ചേർത്ത് വെച്ചിട്ട് ഒരു എ ഷേപ്പിൽ അടിക്കുക. ഓക്കെ, നല്ലവശം അതുപോലെ രണ്ടിലും ചെയ്യണം. ആദ്യം 2 പീസ് എടുക്കുന്നു, നല്ലവശം ചേർത്ത് വയ്ക്കുന്നു, എ ഷേപ്പിൽ അടിക്കുന്നു. അതുപോലെ അടുത്തതും 2 പീസ് എടുക്കുന്നു, നല്ലവശവും ചേർത്ത് വയ്ക്കുന്നു, എ ഷേപ്പിൽ അടിക്കുന്നു. കണ്ടോ, ഇങ്ങനെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. രണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ രണ്ടും നമ്മൾ അടിച്ച ശേഷം എന്ത് ചെയ്യണം എന്ന് പറയാം, അതിൻ്റെ ആ കൂർത്ത ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, തയ്യൽ തട്ടരുത്. എന്നിട്ട് ചുറ്റും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. 2 പീസിലും ഇതുപോലെ ചുറ്റും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ചിടാം കേട്ടോ, ഇങ്ങനെ തിരിച്ച് 2 പീസിൽ നമ്മൾ ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചൊന്ന് ഷേപ്പ് ചെയ്യാം, അല്ലെ ആ ഒരു കർവ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ച് നല്ല ഷേപ്പാക്കി എടുക്കാം. കണ്ടോ, ഇങ്ങനെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററിൽ ഇതിൻ്റെ സെൻറ്റർ എടുക്കുക. നമ്മളിപ്പോൾ ഉണ്ടാക്കിയതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സ്ലീവിൻ്റെ എക്സാക്ട്ലി സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് ആ എ ഷേപ്പിൽ അടിക്കുക കേട്ടോ. അപ്പോൾ ക്യാൻവാസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും, കുർത്തിയുടെ സ്ലീവിലും നൈറ്റിയുടെ സ്ലീവിലും. ഇവിടെ അടിക്കുക, ഇവിടെ അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ നീ അടിച്ചെടുത്തിട്ടുണ്ട്, അടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി അടി മടക്കി അടിക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങനെ ഓപ്പണായി കിടക്കണമാണ്, അപ്പോൾ 1/2 ഇഞ്ച് വെച്ച് മടക്കണം. കാരണം നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മളൊന്ന് മടക്കിയെടുക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മറ്റതും. അപ്പോൾ അതേ അടിച്ചെടുത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടല്ലോ, അടി മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുള്ള സ്ലീവ് റെഡി ആയിട്ടുണ്ട്. കുർത്തിക്കും മാറ്റിക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലീവ് ഡിസൈനാണ്. ദേ ഇടുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കൊടുത്ത് സ്ലീവ് ചെയ്യുക, നൈറ്റിക്കാണെങ്കിലും ശരി, അതുപോലെ തന്നെ കുർത്തിക്കാണെങ്കിലും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ് കണ്ടോ. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.